പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS SSLC+2 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാം എന്നാണ്. പ്രാക്ടിക്കൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വരുന്ന ഒക്ടോബറിൽ എക്സാം എഴുതുന്നവരുടെ പ്രാക്ടിക്കൽ എക്സാം September 15 to September 30 ഇടയിൽ നിങ്ങളുടെ NIS ID കാർഡിലുള്ള സ്റ്റഡി സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ 3 സ്റ്റഡി സെന്റർ കൊടുത്തിരുന്ന അതിന്റെ ഫസ്റ്റ് സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റഡി സെന്ററിലെ കോണ്ടാക്ട് നമ്പർ, അവിടെ നമ്മൾ എൻക്വയറി സെക്ഷനിൽ അന്വേഷിക്കേണ്ട കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ച് പ്രാക്ടിക്കൽ എക്സാമിന്റെ മുമ്പ് നടക്കുന്ന ക്ലാസ്സാണ് ഈ PCP ക്ലാസ്, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. PCP ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും വിളിക്കണം. അപ്പോൾ പല വിദ്യാർത്ഥികളും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വിളിച്ചപ്പോൾ ചിലപ്പോൾ ഫോൺ അടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടാത്ത വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും വിളിക്കുക. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, അത് നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥി തന്നെ പോകണമെന്നല്ല, ആരെങ്കിലും വീട്ടിലൊരാൾ പോയി ആ വിഷയങ്ങളൊന്ന് അന്വേഷിച്ച് ഈ കുട്ടിയുടെ പ്രാക്ടിക്കൽ ക്ലാസ് എന്നായിരിക്കും എന്നുള്ളത്. ചില സ്റ്റഡി സെന്ററിൽ ഇത്തരം ക്ലാസുകൾ കമ്പൽസറിയാണ്. പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒരു നിശ്ചിത ശതമാനം മാർക്ക് PCP ക്ലാസ്സിനുണ്ട്. അത് നമ്മുടെ NIS നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ചില സ്റ്റഡി സെന്ററിൽ PCP ക്ലാസ് നടത്തുന്നില്ല, അതുകൊണ്ട് ഈ ക്ലാസ് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ PCP ക്ലാസ് നടത്തുന്ന എല്ലാ സ്റ്റഡി സെന്ററിലും നിങ്ങൾ പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ്, ജോഗ്രഫി, മാസ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പെയിന്റിംഗ്, ബേസിക് കമ്പ്യൂട്ടിംഗ്, ഇതുപോലുള്ള പേപ്പറുകളൊക്കെയാണ് പ്രാക്ടിക്കൽ വരുന്നത്. ഓക്കെ, SSLC ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ വിഷയങ്ങളായിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പേപ്പറുകളുടെയൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ തിയറി ക്ലാസ്സും PCP ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളും ക്ലാസ് ഉണ്ടായിരിക്കും. ചില സ്റ്റഡി സെന്ററിൽ പ്രാക്ടിക്കൽ ക്ലാസ് മാത്രമായിരിക്കും ഉണ്ടാകുക. ഏതായാലും നിങ്ങളെ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഗൾഫിലുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ പങ്കെടുക്കാൻ സാധ്യമല്ലെങ്കിൽ ആ വിഷയം നിങ്ങൾ സ്റ്റഡി സെന്ററിനെ വിളിച്ച് അറിയിക്കേണ്ടതാണ്. നാട്ടിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കുക. ആ PCP ക്ലാസ്സിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ ഡാറ്റ എൻട്രി പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് പരീക്ഷ കാണിക്കേണ്ടതാണ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ PCP ക്ലാസ്സിന് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട ഒരു പരിശീലനം അവിടെ നിന്ന് ലഭിക്കും. പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൽ വെച്ച് നേരിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഡയറക്റ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. മുമ്പൊരു കോച്ചിങ് കിട്ടുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ടെസ്റ്റ് പേപ്പർ നടത്തണം. ഓക്കെ, മറ്റുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ നടത്തുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കമ്പ്യൂട്ടറിൽ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ റെക്കോർഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് PCP ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടുന്ന് വിവരങ്ങൾ ലഭിക്കും. അപ്പൊ സ്റ്റഡി സെന്ററിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ റെക്കോർഡ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റഡി സെന്ററിലേക്ക് വിളിച്ചിട്ട് PCP ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുത്താൽ അവിടുന്ന് നിങ്ങളുടെ പ്രാക്ടിക്കലുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ റെക്കോർഡ് എഴുതണം. ആ റെക്കോർഡ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ് September 15 ശേഷം. അപ്പൊ അതിൽ എഴുതേണ്ട കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല. മിക്കവാറും സ്റ്റഡി സെന്ററുകൾ അവർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡിന് എഴുതണം. എന്നാൽ ചില സ്റ്റഡി സെന്റർ പറയും ഞങ്ങൾ ക്വസ്റ്റ്യൻ തരുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എക്സ്പെരിമെന്റ് നോക്കിയിട്ട് അത് സോൾവ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വാങ്ങേണ്ടതുണ്ട്. അതൊക്കെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇപ്പോൾ ജൂലൈയിലായില്ലേ, ചില സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ തന്നെ PCP ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമില്ല, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ വിളിക്കണം. ഓഫീസ് ടൈം 10 മണി മുതൽ ഒരു 5 മണിയുടെ ഉള്ളിലുള്ള സമയം, 5 മണി വരെയൊന്നും ചിലപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല, എന്നാലും ഒരു 3.5-4 മണിയുടെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9037111469. ഓക്കെ, താങ്ക് യു.